സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡിംഗ് കളക്ഷൻസ്, പാലാ റോഡ്, തൊടുപുഴ. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനിടെ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജോസ് ഊരക്കാടിന് മർദ്ദനം. ഇദ്ദേഹത്തെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടതുപക്ഷ പ്രവർത്തകർ മർദ്ദിച്ചു എന്നാണ് പരാതി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനിടെയാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോസ് ഊരക്കാട്ടിലിന് LDF പ്രവർത്തകരുടെ മർദ്ദനമേറ്റത്. ഇദ്ദേഹത്തെ തൊടുപുഴ ചാഴികാട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 100 വരുന്ന CPM പ്രവർത്തകർ തന്നെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോസ് ഊരക്കാട്ടിൽ പറഞ്ഞു. ഞാൻ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റാണ്. അപ്പം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഞാൻ ഗ്രൗണ്ടിലേക്ക് നടന്ന് ചെല്ലുകയായിരുന്നു. നടന്ന് ചെന്നപ്പോൾ തന്നെ 250 വരുന്ന CPM പ്രവർത്തകർ അവിടെ ഉണ്ട്, DFI പ്രവർത്തകരും. അവർ അപ്പോൾ തന്നെ ഇവിടെ വരുന്ന വെള്ളം വെള്ളയിട്ട ഒരാളെ പോലും വെറുതെ വെറുതെ അഴിച്ച് കൊല്ലട എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അതായത് CPMന്റെ ഏരിയ സെക്രട്ടറി സബീഷാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അതിനുശേഷം അവിടെ വലിയ മർദ്ദനമാണ് ഉണ്ടായിട്ടുള്ളത്. കല്ലെടുത്ത് ഒരാളെന്നെ ഇടിക്കുന്നു. ഒരു സുധീഷ് എന്ന് പറയുന്ന ഒരാൾ വടിവാൾ കൊണ്ട് വീശുന്നു. വീശിപ്പം എൻ്റെ തല മാറ്റിക്കൊണ്ടാണ് വിട്ടുകൊള്ളാതെ വന്നത്. അങ്ങനെ വിട്ടുകൊള്ളാതെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷം ഭീകരമായ മർദ്ദനമാണ്. വടികൾ ഉപയോഗിച്ചും മറ്റ് കല്ലുകൾ ഉപയോഗിച്ചും വലിയ മർദ്ദനമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഇടുക്കി CI വന്ന് എന്നെ അവരെ ഇവിടെ അടുത്തുനിന്ന് എന്നെ മാറ്റി അദ്ദേഹം മാറ്റിക്കൊണ്ട് പോയതുകൊണ്ടാണ് എന്നെ അവർ കൊല്ലാതിരുന്നത്. അല്ലെങ്കിൽ ഒരു വലിയ അക്രമ സംഘമാണ്, കരുതിക്കൂട്ടിയാണ്. അവിടെ വന്നിട്ടുള്ള എല്ലാ കോൺഗ്രസ് പ്രവർത്തകരെയും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയും അവരടിച്ചു ഓടിക്കാനുള്ള പദ്ധതിയിട്ട് വളരെ ആസൂത്രിതമായാണ് അവർ വന്നിട്ടുള്ളത്. കോൺഗ്രസ് പാർട്ടിയിലെ ഇതിനു മുമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശ്രീ രാജീവ് ചന്ദ്രൻ അവരാണ് ഇപ്പോൾ കൂറുമാറി അങ്ങോട്ട് പോയിട്ടുള്ളത്. ഈ കോൺഗ്രസ് പാർട്ടിയിലെ 5 മെമ്പർമാർക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ തന്നിട്ടുള്ള വിപ്പ് കൊടുത്തിട്ടുള്ളതാണ്. അത് രാജിയെ മാത്രം നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. രാജിയുടെ വിപ്പ് വീടിന്റെ ഭിത്തിയിൽ ഒട്ടിച്ചിട്ടു ഉള്ളതുമാണ്. അപ്പോൾ അത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് ഞാൻ അവിടെ ഗ്രൗണ്ടിലേക്ക് ചെന്നത്. ചെന്ന സമയത്ത് തന്നെ കരുതി കൂട്ടിയുള്ള മർദ്ദനമായിരുന്നു. വലിയ ഒരു ഭീകരാന്തരീക്ഷം ആണ് അവിടെ സൃഷ്ടിച്ചത്. ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ, റോയ് കെ പൗലോസ്, യൂസ്മാൻ, MD അർജുനൻ, മനോജ് കൊക്കാട്ട എന്നിവർ അദ്ദേഹത്തെ ആശുപത്രിയിൽ സന്ദർശിച്ചു. പണവും അധികാരവും ഉപയോഗിച്ച് CPM ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണെന്ന് DCC പ്രസിഡന്റ് CP മാത്യു കുറ്റപ്പെടുത്തി. 1050 വരുന്ന സംഘം വരുന്ന മാർസിസ്റ്റുകാര് CPMന്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല ഞാൻ കാണുന്നത്. കാലുമാറ്റവും കൂറുമാറ്റവും ഇവര് വലിയ പണം ഒഴുക്കിയുള്ള പണവും അധികാരവും ഒഴുക്കിയുള്ള കൂറുമാറ്റത്തെ ഈ മാർക്സിസ്റ്റ് പാർട്ടി പ്രോത്സാഹിപ്പിക്കുകയാണ്. കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് മേൽ വരെ അവര് പുറത്തുനിന്നുള്ള ഗുണ്ടകളെ ഇറക്കിയിട്ടാണ്. ജോസിനോട് ഞാൻ സംസാരിച്ചപ്പോൾ ജോസ് എന്നോട് പറഞ്ഞത് CPMന്റെ അവിടെ ജില്ലാ സെക്രട്ടറി നേരത്തെ ചെയ്തിരുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തിട്ടാണ് മുങ്ങിയത്. CPMന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും CPMന്റെ ലോക്കൽ സെക്രട്ടറിയും അവരുടെ കാണുകയും അവരുടെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റിനെ ആക്രമിച്ചാൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ല. അത് കാറ്റ് കൊതിച്ച് കൊടുങ്കാറ്റ് കൊയ്യാനുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശ്രമമാണ്. അതിൽ എന്ത് വില കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്നുള്ളതിൽ ഞാനുണ്ടാവും.